വെൽക്കം ടു പി എസ് സി ജേണി. പി എസ് സി ജേണിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ആണ്. അപ്പോൾ അതിൽ നമ്മൾ ഓൾറെഡി രണ്ട് എക്സാംസ് കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു കമ്പാരിസൺ ആണ്, അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട്. ഇനി ഇപ്പോൾ നമുക്ക് എക്സാമിന് എനിക്ക് 31st ആണ്, അപ്പോൾ വളരെ കുറച്ച് ദിവസമേ ഉള്ളൂ. അപ്പം അതിന് എന്തെങ്കിലും ഉപകാരപ്പെടുന്ന രീതിയിലാണ് ഞാനത് കമ്പയർ ചെയ്ത് നോക്കിയത്. അപ്പോൾ ഒരുപാട് ഏരിയസ് റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് കണ്ടു. അപ്പോൾ അതൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇത് തന്നെ ഈ ഒരു ടോപ്പിക്കിൽ തന്നെ വന്നോളം നമുക്ക് യാതൊരു വിധ നിർബന്ധമില്ല. കാരണം നമുക്കൊന്നും അറിയില്ല എക്സാം എങ്ങനെയാവും, ചിലപ്പോൾ അവർ മാറ്റും. അപ്പോൾ അതൊന്നും നമുക്കറിയില്ല. പക്ഷെ നമുക്ക് കുറഞ്ഞ സമയത്ത് ഇപ്പോൾ കുറഞ്ഞ സമയമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇതാണ്. പ്രത്യേകിച്ചും ഒട്ടും കവർ ചെയ്യാത്ത ഏതെങ്കിലും ഏരിയ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കിതേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്ന ഏരിയകൾ മാത്രം എടുത്ത് പഠിച്ചിട്ട് കവർ ചെയ്ത് ആ ഒരു ഏരിയയും കൂടെ നോക്കി പോകാമെന്ന് മാത്രം. അപ്പോൾ അതുകൊണ്ട് ഞാനത് ഷെയർ ചെയ്യുന്നതാണ്. പിന്നെ എനിക്ക് ചെറിയ കോൾഡും പനിയൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഇതിൽ വരികയാണെങ്കിൽ ഒന്ന് ക്ഷമിക്കാട്ടോ. അപ്പോൾ ഒന്നാമത്തെ നമ്മൾ ഹിസ്റ്ററിയുടെ കാര്യം എടുക്കുമ്പോൾ ഹിസ്റ്ററിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത് കേരള ലീഡേഴ്സും അവരുടെ പ്രസ്ഥാനങ്ങളും അതുപോലെ മുന്നേറ്റങ്ങൾ, കേരള മുന്നേറ്റങ്ങളൊക്കെ ജസ്റ്റ് എന്താ പറയുക, അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ, മെയിനായിട്ടുള്ള ആളാരാണോ അതും, അതുപോലെ അതിൻ്റെ ഇയർ, അത് എന്തിനു വേണ്ടിയിട്ടുള്ളതായിരുന്നു, അങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളെങ്കിലും വായിച്ചു വയ്ക്കുക. അതുപോലെ ഇന്ത്യ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സമരങ്ങൾ, ക്വിറ്റ് ഇന്ത്യ അതുപോലെയുള്ള മറ്റു കാര്യങ്ങളും നോക്കുക. അത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ട് കാണാണ്ട്. പിന്നെ ജോഗ്രഫി എടുക്കുകയാണെങ്കിൽ ഓഷ്യൻസ്, അതിപ്പോൾ വേൾഡ് ആണെങ്കിൽ ഓഷ്യൻസ്, ഇന്ത്യ ആണെങ്കിൽ റിവേഴ്സ്, കേരളം റിവേഴ്സ്, അതുപോലെ തന്നെ ക്ലൗഡ്സിനെ പറ്റി, അന്തരീക്ഷത്തിൽ ലയേഴ്സ്, അറ്റ്മോസ്ഫിയറിക് ലയേഴ്സ്, ശിലകൾ, കാറ്റുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട ഒരു ഏരിയ ആണ്. അപ്പോൾ ആ ഒരു ഭാഗങ്ങൾ നല്ല രീതിയിൽ റിപ്പീറ്റഡ് ആയിട്ട് കാറ്റൊക്കെ ചോദിച്ചിട്ട് കാണാണ്ട്. അപ്പോൾ പിന്നെ നോക്കേണ്ടതാണ് ഹരിതവിപ്ലവമായിട്ട് ബന്ധപ്പെട്ട്, പ്രത്യേകിച്ചും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആളുടെ ഒരു കറണ്ട് അഫെയർസ് കൂടെ ഉൾപ്പെടുന്നത് കൊണ്ട് ആ ഒരു ഏരിയ നന്നായിട്ട് നോക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. പിന്നെ വിളകളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, നീതി ആയോഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച് കാണാണ്ട് രണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിലും. പിന്നെ നമ്മളെപ്പോഴും പറയുന്ന കാര്യമാണ് ഭരണഘടനയും നിയമങ്ങളും, അത് ഒരു കോംപ്രമൈസും ഇല്ലാണ്ട് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് നല്ല രീതിയിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യണം. ഭരണഘടനയാണെങ്കിൽ എല്ലാം തന്നെ, അതിൽ പ്രത്യേകിച്ച് ഞാനൊന്നും പറയുന്നില്ല, എടുത്ത് പറയുന്നില്ല, അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ്. നിയമങ്ങളുടെ കാര്യം അതെ, എല്ലാ നിയമങ്ങളും തന്നെ രണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിലും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. വിവരാവകാശം, മനുഷ്യാവകാശം, അതുപോലെ തന്നെ ഗാർഹിക പീഡന നിയമം, ഉപഭോക്തൃ നിയമം, വനിതാ കമ്മീഷൻ്റെ പോക്സോ, പിന്നെ അതുപോലെ എല്ലാം തന്നെ ചോദിക്കുന്നുണ്ട്. ഉപഭോക്തൃ നിയമങ്ങൾ അങ്ങനെ തന്നെ എല്ലാം തന്നെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം തന്നെ പഠിക്കണം കേട്ടോ. അതിൽ ഞാൻ സെപ്പറേറ്റ് എടുത്തൊന്നും പറയാനില്ല, എല്ലാം തന്നെ പഠിക്കേണ്ടതായിട്ടുള്ളതുകൊണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ പഠിക്കാം. പിന്നെ മറ്റേ ഓരോ സംഘടന AWHO പോലെയൊക്കെയുള്ള എൻ്റെ ആസ്ഥാനങ്ങൾ, അതുപോലെയുള്ള വേൾഡിലെ ഓർഗനൈസേഷൻ്റെ ആസ്ഥാനങ്ങളും കൂടെ പഠിച്ചു വയ്ക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ നമ്മൾ കറണ്ട് അഫെയർസിലേക്ക് എടുക്കുമ്പോൾ കറണ്ട് അഫെയർസിൽ ഒട്ടും തന്നെ നോക്കാത്തവരാണെങ്കിൽ പുരസ്കാരങ്ങൾ, പുതിയ പുരസ്കാരങ്ങൾ, അപ്പോയിൻമെൻറ്റ്സ്, അതുപോലെ സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഇപ്പം നടന്നിട്ടുള്ള സ്പോർട്സിലെ വിജയികൾ അല്ലെങ്കിൽ റണ്ണറപ്സ്, പിന്നെ അതിലെന്തെങ്കിലും പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർ അതിൻ്റെ വേദി, ഇതെല്ലാം തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി വയ്ക്കണം. സ്പോർട്സ് റിലേറ്റഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പിന്നെ IT റിലേറ്റഡ് ടോപ്പിക്സിനെ പറയുകയാണെങ്കിൽ IT വളരെ ചെറിയൊരു ടോപ്പിക്കാണ്, നമുക്ക് പെട്ടെന്ന് തീർക്കാം. അപ്പോൾ അതുകൊണ്ട് അതും നന്നായിട്ടൊന്ന് പഠിച്ചാൽ നമുക്ക്, എനിക്ക് തോന്നുന്നു, അതിൽ ഫുൾ മാർക്ക് വാങ്ങിക്കാൻ പറ്റുന്നുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ പഠിക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.